ഗുഡ് മോർണിംഗ്, ഞാൻ സുഷമ അനിൽ. ഐ ബി സി ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ. റാങ്ക് ഹോൾഡേഴ്സിനെ സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചത് പ്രതിപക്ഷമല്ലെന്ന് രമേശ് ചെന്നിത്തല. ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ടാണ് സമരത്തിനിറങ്ങിയത്. അനധികൃത നിയമനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. 3 ലക്ഷത്തോളം ആളുകളെയാണ് പിൻവാതിൽ വഴി നിയമിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. CPM മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് പാലാ MLA മാണി സി കാപ്പൻ. അന്തിമ തീരുമാനം വെള്ളിയാഴ്ച ദേശീയ നേതൃത്വമെടുക്കും. മുന്നണി വിടുന്ന കാര്യം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്നും മാണി സി കാപ്പൻ പറഞ്ഞു. 75-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് അരങ്ങുണർന്നു. ലോക സിനിമാ വിഭാഗത്തിലെ ചിത്രങ്ങളോടെയാണ് മേളയുടെ തുടക്കം. വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. 30 രാജ്യങ്ങളിൽ നിന്നുള്ള 80 ചിത്രങ്ങളാണ് ഇത്തവണ പ്രേക്ഷകരിലെത്തുന്നത്. മഹാമാരിയുടെ കെട്ടകാലത്ത് പ്രതീക്ഷ നൽകിയാണ് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശീല ഉയർന്നത്. നിരാഹാര സമരം കിടക്കുകയായിരുന്ന പൊമ്പിളൈ ഒരുമൈ സമര നേതാവ് ഗോമതിയെ അറസ്റ്റ് ചെയ്തു. വാളയാർ പെൺകുട്ടികളുടെ അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വാളയാർ കേസ് അട്ടിമറിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് 15 ദിവസമായി സത്യാഗ്രഹ പന്തലിലാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ. സത്യഗ്രഹത്തിന് പിന്തുണയുമായാണ് ഗോമതി നിരാഹാരം ആരംഭിച്ചത്. 5 ദിവസമായി നിരാഹാരമിരിക്കുന്ന ഗോമതിയുടെ ആരോഗ്യനില വഷളായതിന് പിന്നാലെയാണ് നടപടി. മലപ്പുറം മമ്പാട് കുട്ടികളെ വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. ഇതര സംസ്ഥാനക്കാരായ മാതാപിതാക്കളാണ് കുട്ടികളെ പൂട്ടിയിട്ടത്. കുട്ടികൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ലെന്നും അവശനിലയിലായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. 6-ഉം 4-ഉം വയസ്സുള്ള കുട്ടികളെയാണ് വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. ദമ്പതിമാരെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓൺലൈൻ റമ്മി കളി നിയന്ത്രിക്കാൻ 2 ആഴ്ചയ്ക്കകം വിജ്ഞാപനമിറക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ഇതിനായി കേരള ഗെയിമിംഗ് ആക്ട് നിയമത്തിൽ ഭേദഗതി നടത്തും. ഓൺലൈൻ ചൂതാട്ടം അതീവ ഗൗരവമുള്ള കാര്യമെന്ന് കോടതി. സർക്കാർ നിലപാട് കോടതി രേഖപ്പെടുത്തി ഹർജി തീർപ്പാക്കി. തൃശൂർ സ്വദേശി പോളി വടക്കൻ നൽകിയ ഹർജിയിൽ ബ്രാൻഡ് അംബാസഡർമാരായ വിരാട് കോഹ്ലി, തമന്ന, അജു വർഗീസ് എന്നിവർക്ക് കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ നിയമനങ്ങളുടെ കണക്ക് വിശദീകരിച്ച് മുഖ്യമന്ത്രി. LDF സർക്കാരിന്റെ കാലത്ത് 1.5 ലക്ഷത്തിലധികം നിയമനങ്ങൾ നടന്നു. സർക്കാർ വകുപ്പുകളിലെയും സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ 1 ആഴ്ചയ്ക്കുള്ളിൽ PSC റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ നിർദ്ദേശം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വിവിധ വകുപ്പുകൾക്ക് ഈ നിർദ്ദേശം നൽകിയത്. സിവിൽ സപ്ലൈസ് വകുപ്പിൽ 206 പുതിയ തസ്തികകൾ സൃഷ്ടിക്കും. UDF സർക്കാർ മരവിപ്പിച്ച തസ്തികകൾ പുനരുജ്ജീവിപ്പിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. തുടർച്ചയായ പെട്രോൾ ഡീസൽ വില വർധനയിൽ സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ന് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്. ഇന്ധനവില കുറയ്ക്കുമെന്ന സൂചനയും സർക്കാർ നൽകിയില്ല. തുടർച്ചയായ 3-ാം ദിവസവും ഇന്ധനവില കൂട്ടിയ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൽ 1 ലിറ്റർ ഡീസലിന് 26 പൈസയും പെട്രോളിന് 30 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. ചരക്കുസേവന നികുതിയിലെ സങ്കീർണതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരത് ബന്ദിന് ആഹ്വാനം. വ്യാപാരികളുടെ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് CAIT ആണ് February 26 ബന്ദിന് ആഹ്വാനം ചെയ്തത്. ബന്ദിന്റെ ഭാഗമായി റോഡ് ഉപരോധിക്കുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് പ്രസ്താവനയിൽ അറിയിച്ചു. ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് വെൽഫെയർ അസോസിയേഷൻ ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചു. സരിത നായർ ഉൾപ്പെട്ട തൊഴിൽ തട്ടിപ്പ് കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പങ്ക് തള്ളി വിജിലൻസ്. ബെവ്കോ മാനേജറുടെ പേരിൽ വ്യാജ നിയമന ഉത്തരവിറക്കിയെന്ന പരാതിയിലാണ് വിജിലൻസ് നിലപാട്. സരിതയ്ക്ക് ഒരു മന്ത്രിയുടെ ഓഫീസുമായി ബന്ധമെന്ന് ബോധ്യപ്പെട്ടതായും കേസിലെ പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നും പരാതിക്കാരനായ അരുൺ പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ നിർധനരായ അമ്മമാർക്ക് ഉപജീവനത്തിനായി ഇലക്ട്രിക് ഓട്ടോ സൗജന്യമായി നൽകുന്നതിന് ഭരണാനുമതി നൽകിയതായി ആരോഗ്യ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അറിയിച്ചു. നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെടുന്ന ഭിന്നശേഷിക്കാരുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും മറ്റ് വരുമാന മാർഗങ്ങളില്ലാത്തവരുമായ അമ്മമാർക്ക് സ്ഥിര വരുമാനം സാധ്യമാക്കുന്നതിനായാണ് ഒരു ഇലക്ട്രിക് ഓട്ടോ സൗജന്യമായി നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ആദ്യഘട്ടം 1 ജില്ലയിൽ 2 അമ്മമാർക്ക് വീതം 28 അമ്മമാർക്കാണ് ഇലക്ട്രിക് ഓട്ടോ നൽകുന്നത്. ഇതിനായി 49 ലക്ഷം രൂപയുടെ ഭരണാനുമതിയും നൽകിയതായി മന്ത്രി വ്യക്തമാക്കി. കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മോദി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഹർസിമ്രത് കൌർ ബാദൽ. കർഷകർ ഡൽഹി അതിർത്തികളിൽ അതിശൈത്യം പോലും വകവയ്ക്കാതെ സമരത്തിലാണ്. എന്നാൽ സർക്കാർ കണ്ണും കാതും അടച്ചുവെച്ചിരിക്കുകയാണെന്ന് അകാലിദൾ MP ഹർസിമ്രത് ബാദൽ ചൂണ്ടിക്കാട്ടി.
ലോക്സഭയിലാണ് ഹർസിമ്രത്തിന്റെ വിമർശനം. സംസ്ഥാനത്ത് ഇന്ന് 5980 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 18 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. 5487 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ബാധിച്ചത്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന മുസ്ലിം ലീഗ് നേതാവും MLA MC കമറുദ്ദീന് എല്ലാ കേസിലും ജാമ്യം ലഭിച്ചു. ഇതോടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കമറുദ്ദീന് പുറത്തിറങ്ങാം. 6 വഞ്ചന കേസുകളിൽ കൂടി ഇന്ന് ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് MLA ജയിൽ മോചിതനാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നടത്തിയ സമരജീവി പരാമർശത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് P. ചിദംബരം. സമരജീവി ആയതിൽ അഭിമാനിക്കുന്നു. മഹാത്മാഗാന്ധിയാണ് ആർക്കും ഒഴിവാക്കാനാവാത്ത സമരജീവി എന്നാണ് ചിദംബരത്തിന്റെ ട്വീറ്റ്. കർഷക സമരത്തെക്കുറിച്ച് പറയുന്നതിനിടെയാണ് ആന്തോളൻ ജീവി എന്ന പരാമർശം പ്രധാനമന്ത്രി നടത്തിയത്. ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികൾ രാജ്യത്ത് ഉടൻ നിരോധിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യസഭയിലാണ് നിർമ്മല ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാർ പുറത്തിറക്കുന്ന ഡിജിറ്റൽ കറൻസികൾക്ക് മാത്രമാകും രാജ്യത്ത് ഇനി മുതൽ വിനിമയത്തിന് അനുമതിയുണ്ടാകുക. വിഷയം പഠിക്കാൻ ധനവകുപ്പ് സെക്രട്ടറിക്ക് കീഴിൽ മന്ത്രാലയതല ഉന്നതതല സമിതിക്ക് രൂപം നൽകിയിരുന്നു. എല്ലാ സ്വകാര്യ ക്രിപ്റ്റോ കറൻസികളും നിരോധിക്കാനാണ് സമിതി ശുപാർശ ചെയ്തിട്ടുള്ളതെന്ന് മന്ത്രി വ്യക്തമാക്കി. US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് തുടക്കം. ക്യാപിറ്റോൾ ആക്രമണത്തിന് ട്രംപ് ആഹ്വാനം ചെയ്തു എന്നതടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ട്രംപിനെ ശിക്ഷിക്കണമോ എന്ന് സെനറ്റ് തീരുമാനിക്കും. ട്രംപിന്റെ നടപടികളെ ശക്തമായ ഭാഷയിലാണ് സെനറ്റ് വിമർശിച്ചത്. January 6 ക്യാപിറ്റോൾ ആക്രമണത്തിലേക്ക് നയിച്ച ട്രംപിന്റെ പ്രസംഗവും അതിനുശേഷമുണ്ടായ കലാപങ്ങളും ദൃശ്യം സഹിതം സെനറ്റിൽ അവതരിപ്പിച്ചു. തുടർന്നാണ് വിചാരണയ്ക്ക് സെനറ്റ് അനുമതി നൽകിയത്. 6 റിപ്പബ്ലിക്കൻ അംഗങ്ങളും ട്രംപിനെതിരെ വോട്ട് ചെയ്തു. IBC Live ഹലോ മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.